പമ്പാ നദീതട സംസ്കാരം തുടികൂട്ടി വാഴുന്ന ഊരകം. നദോന്നതിയുടെ താളക്രമം പോലെ ഉയർന്നു താഴുന്ന ഓളപ്പരപ്പുകളിൽ ഒളിമിടുന്ന സംസ്കാര സമ്പന്നത. പാണ്ഡനാടിന്റെ വശ്യചാരുത ഒരു കവിത പോലെ കൺമുന്നിൽ തെളിയുമ്പോൾ യാത്ര അതിൻ്റെ ഉള്ളറകളിലേക്കുള്ള ദേവചൈതന്യം തേടിയാണ്. ദേശമൂർത്തിയായ മഹാവിഷ്ണു ദേവീ ചൈതന്യത്തിനായി സ്വയം വഴിമാറിക്കൊടുത്ത പുണ്യസങ്കേതം ശ്രീമാൻ കുളങ്ങര ക്ഷേത്രം. നമസ്തേ. ഒരു നാട്ടിലെ ക്ഷേത്രം ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും പ്രതിഫലനവും അടയാളവുമാണ്. പലപ്പോഴും പ്രാദേശികമായ അറിവുകളിലായി ഒതുങ്ങുന്ന നമ്മളുടെ നാട്ടിലെ ക്ഷേത്രമുറ്റങ്ങളിലേക്ക് കടന്നു ചെന്ന് അറിയുന്നതും അറിയപ്പെടാത്തതുമായ ചരിത്ര വസ്തുതകൾ അനാവരണം ചെയ്യുകയും ഒപ്പം ആചാര പെരുമകളും അനുഷ്ഠാന സമ്പന്നതയുമൊക്കെ ദൃശ്യവിരുന്നായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന തത്വമേ നെറ്റ്വർക്കിൻ്റെ അമ്പലനടയിൽ ഇതാ ഒരു പുതിയ അധ്യായത്തിലേക്ക്. വന്മഴി മുതവഴി ശ്രീമാൻ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും മാതൃചരണ സേവയിൽ നമ്മൾക്ക് തുടങ്ങാമല്ലേ. ചെങ്ങന്നൂർ മാന്നാർ റൂട്ടിൽ പമ്പാനദിക്കരയിലെ വന്മഴി മുതവഴി ഗ്രാമഭൂമികയുടെ മടിത്തട്ടിലാണ് ശ്രീമാൻ കുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ ഗ്രാമീണ സൗന്ദര്യം തുടികൊട്ടി നിൽക്കുന്ന ശ്രീമാൻ കുളങ്ങര ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ അത് പറഞ്ഞറിയേണ്ടവയല്ല, പകരം കണ്ട് ബോധ്യപ്പെടേണ്ടവയാണ്. അതിൻ്റെ കൂടുതൽ ദൃശ്യ പെരുമയിലേക്ക്. ശ്രീമാൻ കുളങ്ങര ഇന്ന് ഭദ്രകാളി ക്ഷേത്രമായാണ് അറിയപ്പെടുന്നതെങ്കിലും വൈഷ്ണവ ചൈതന്യത്താൽ പ്രഭാഭൂരിതമായ ക്ഷേത്രാങ്കണമാണ് ഇത്. ദേശമൂർത്തിയായ മഹാവിഷ്ണു ക്ഷേത്രം പിന്നെ എങ്ങനെ ഭദ്രകാളി ക്ഷേത്രമായി മാറി എന്ന കൗതുകം മിഴിതുറക്കുന്നത് ക്ഷേത്ര ഐതിഹ്യത്തിലേക്കാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കന്യാകുമാരി മുഞ്ചിറമഠം സ്വാമിയാർ പ്രതിഷ്ഠിച്ച മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ ആദ്യമുണ്ടായിരുന്നത്. പിന്നീട് ഇതെങ്ങനെ ഭദ്രകാളി ക്ഷേത്രമായി മാറി, ആ ചരിത്ര സത്യം അന്വേഷിച്ച് ചെന്നാൽ എത്തുന്നത് പിണ്ണാക്കേറിൽ വലിയ വീട്ടിലെ മാന്ത്രികനായിരുന്ന വലിയ ഗ്രൂപ്പിൻ്റെ കഥയിലേക്കാണ്. പിണ്ണാക്കേറിൽ വീട്ടിൽ ഒരു മഹാമാന്ത്രികനായിട്ടുള്ള ഒരു കുറിപ്പ്, അദ്ദേഹം പനയന്നാർകാവിൽ കുരുതി നടക്കുന്ന സമയത്ത് കുരുതി ദിവസം രാത്രിയിൽ ആ ക്ഷേത്രത്തിലെത്തുകയും കുരുതി നടക്കുന്ന ക്ഷേത്രത്തിലെ രാത്രിയിൽ അസമയത്ത് ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വധിക്കപ്പെടും എന്നാണ് വിശ്വാസം. പക്ഷേ തന്ത്രമന്ത്രവിധികളിൽ പ്രാവീണ്യനായിരുന്ന കുറുപ്പിനെ ഒന്നും ചെയ്യാനായിട്ട് അവിടെ ആർക്കും സാധിക്കില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ദേവിമാരിലൊരാൾ ഞാനും അങ്ങയുടെ കൂടെ വരുന്നു എന്ന് പറയുകയും ഓലക്കുടയിൽ ആവാഹിച്ച ദേവിയെ പിണ്ണാക്കേറിൽക്കാവിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ കാലാന്തരങ്ങൾ കഴിഞ്ഞപ്പോൾ പിണ്ണാക്കേറിൽ കുടുംബവും കാവും ഒക്കെ ക്ഷയോന്മുഖമാകുകയും
പ്രശ്നവശാൽ ദേവിക്ക് ഒരു ക്ഷേത്രം പ്രത്യേകം നിർമ്മിക്കണമെന്ന് കാണുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരക്കാർ ശ്രീമാംഗളങ്ങര ക്ഷേത്രത്തിൽ പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു കാട് പിടിച്ച ഭാഗം ഉണ്ടാകുമെന്നും അവിടെ കാട് വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ചിരട്ടയിൽ ഒരു കൂവളം കിളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നും അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നായിരുന്നു പ്രശ്നവിധി. അതനുസരിച്ച് കാട് വെട്ടിത്തെളിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ണൻ ചിരട്ടയിൽക്ക് കണ്ണിനകത്തുകൂടെ ഒരു കൂവളം കിളിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രമാണ്. അതിനുശേഷം രണ്ട് ചൈതന്യം, അതായത് വൈഷ്ണവ ചൈതന്യവും ശൈവ ചൈതന്യവും ഒരുപോലെ പരിലസിക്കുന്ന ഈ നാടിൻ്റെ ഐശ്വര്യ ദേവതാ ദേവി ദേവ ദേവീ ദേവന്മാരായിട്ട് ഇവർ മാറുകയായിരുന്നു. വന്മഴി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പിണ്ണാക്കേരിൽ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു, ചരിത്രത്തിലേക്കുള്ള ഒരു അടയാളമായി. പണ്ട് പുരാതന കാലത്ത് പനയന്നാർകാവിൽ നിന്നും പിണ്ണാക്കേരിൽ വലിയ കുറിപ്പ് അദ്ദേഹം ദേവിയെ ഇവിടെ ആവാഹിച്ച് കുടിയിരുത്തിയായിട്ടാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം നാട്ടുകാരും ഭക്തജനങ്ങളും ചേർന്ന് ദേവിക്ക് ക്ഷേത്രം നിർമ്മിക്കുകയും ശ്രീമാൻ കുളങ്ങരയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. മൂലസ്ഥാനമായ പിണ്ണാക്കേരിക്കാവിൽ നിന്നും എല്ലാ വർഷവും കണിഘോഷയാത്രയും മറ്റാഘോഷങ്ങളും ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തുന്നു. ഇന്നീ കാണുന്ന പിണ്ണാക്കേരിക്കാവിൻ്റെ പുരാതന അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഇവിടുത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അശാന്ത പരിശ്രമവും സഹകരണം കൊണ്ട് ഒന്നു മാത്രമാണ് ഇന്നീ കാവിന് ഈ നില കൈവരിക്കാൻ സാധിച്ചത്. ഇന്നിവിടെ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച മാസപൂജ നടത്തപ്പെടുന്നു. ഒപ്പം പ്രധാന വഴിപാടായ ചുറ്റുവിളക്ക്, പിന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിൽ പൂജകളും നടക്കുന്നു. ഒപ്പം തന്നെ ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടിയാട്ടം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഇവിടുന്ന് ആരംഭിക്കുന്നു. ഈ എല്ലാ പരിപാടികളിലും നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെന്ന് പറയുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുകയും ഇവിടുത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആഘോഷങ്ങൾ ഒന്നുപോലെ പങ്കുചേർന്ന് എല്ലാവരും കൊണ്ടാടുകയാണ്. വളരെയധികം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം 1974 കാലഘട്ടത്തിലാണ് വന്മഴി മുതവഴി NSS കരയോഗങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇതേ തുടർന്ന് ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഇന്ന് കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റുകയും ചെയ്തു. വന്മഴി മുതവഴി NSS കരയോഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇരുകരയോഗങ്ങളിൽ നിന്നുമായി 19 തിരഞ്ഞെടുക്കുന്ന 19 ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 3 ഈ ഭരണസമിതിയുടെ കാലാവധി. ഞങ്ങൾ കഴിഞ്ഞ 3 തന്നെ ക്ഷേത്രത്തിന് ഒത്തിരി വികസന കാര്യങ്ങൾ നമ്മളിവിടെ നടത്തുകയുണ്ടായി. കഴിഞ്ഞ 5 ഭരണസമിതികൾ ക്ഷേത്രത്തിലെ 50 സ്ഥലവും അതുപോലെ 50 തന്നെ പുരയിടവും നമ്മൾ മേടിക്കുകയുണ്ടായി. ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
ക്ഷേത്രത്തിന്റെ പരമാവധി ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ചെങ്ങന്നൂർ പാണ്ടനാട് റൂട്ടിൽ മേടപ്പടിയിൽ നിന്നും 100 മീറ്റർ ഇടത്തോട്ട് കയറി വന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും ഇന്ന് വൻമഴി മുതവഴി പ്രദേശങ്ങളുടെ സർവൈശ്വര്യങ്ങൾക്കും നിദാനമായി മാറിയിരിക്കുകയാണ് ഈ ദേവസങ്കേതം പ്രകൃതി ഒരുക്കിയ പച്ചപ്പട്ടിന്റെ വിശാലതയിൽ ഭക്തരുടെ ആശ്രയ കേന്ദ്രമായി മാറിയ ക്ഷേത്രാങ്കണം മഹാവിഷ്ണുവിനാണ് പ്രാധാന്യം രണ്ടാമത് ഭഗവതി മൂന്നാമത് ഗണപതി നാല് ശിവന് അഞ്ച് അയ്യപ്പന് ആറാമത് ഋഷിയമ്മ ഏഴാമത് രക്ഷസ് അത് അടുത്തത് അത് കഴിഞ്ഞ് ലാസ്റ്റ് കാവ് ഇത്രയും ഇതാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തുകാർക്ക് ശ്രീമാൻ കുളങ്ങര ക്ഷേത്രമെന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ കഥകൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ദിവസവും ഒരു ദർശനം നടത്തുന്ന ഒരാളാണ് അത് ഞങ്ങൾക്കിവിടെ മതപാഠശാല അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും അങ്ങനെ ഭജന അങ്ങനെ ഞങ്ങളെ ഇവിടെ മുതിർന്നവരെല്ലാം ഞങ്ങളെ ഭജന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ വർഷം ഞാൻ ദർശനമൊക്കെ നടത്തി 91 എനിക്ക് ജോലി കിട്ടി എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നു വിദേശത്ത് പോയി 91 പോയി പിന്നെ 15 എനിക്ക് അവിടെ ജോലി ചെയ്യേണ്ടി വന്നു എനിക്ക് അവിടെ ശാരീരികമായും ഒക്കെ മാനസികമായിട്ടും അമ്മ വീട്ടിലെ പ്രശ്നങ്ങളും കാരണം എനിക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അന്ന് ഞാൻ അവിടെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഞാൻ എനിക്കിവിടെ ട്രാൻസ്ഫർ മേടിച്ച് തരികയാണെങ്കിൽ ഞാനൊരു അൻപോലി ഇവിടെ നേരാം എന്ന് അൻപോലി ഇവിടെ നടത്തും എന്ന് ഞാൻ നേരുന്നു അത് എനിക്കത് ഒരു വർഷം കൊണ്ട് തന്നെ അമ്മ എനിക്കത് രണ്ട് മഹാവിഷ്ണുവും ദേവിയും കൂടെ ചേർന്ന് എനിക്ക് ആ ട്രാൻസ്ഫർ ഇവിടെ മേടിച്ച് തരികയായിരുന്നു പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിത് പെട്ടെന്ന് ഈ കാര്യത്തെക്കുറിച്ച് അങ്ങ് വിട്ടുപോയി എനിക്ക് നടത്താൻ ഞാനതിനെക്കുറിച്ച് മറന്നുപോയി ആ സംഗതി ഞാൻ മറന്നുപോയി ദിവസവും അമ്പലത്തിൽ പോയി അതിനുശേഷം ഞാൻ ഇവിടെ ട്രാൻസ്ഫർ മേടിച്ച് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ദിവസവും വന്ന് തൊഴുകയും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ കാര്യം ഞാൻ വിട്ടുപോയി അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഈ വിഗ്രഹം വന്ന് എൻ്റെ കട്ടിലിൽ കിടക്കുന്നു അപ്പം ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ തോന്നുന്ന സ്വപ്നം കണ്ടതായിരിക്കും അങ്ങനെ ഒരു കുറഞ്ഞൊരു 3-4 ദിവസം ഈ ദേവിയുടെ വിഗ്രഹം എൻ്റെ കട്ടിലിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനിവിടെ ഒന്ന് ഇവിടുത്തെ മേൽശാന്തിയോട് പറഞ്ഞ് തിരുമേനി ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ ദേവിയുടെ വിഗ്രഹം ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ആ വല്യമ്മയ്ക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അൻപലി കൊടുക്കാനുണ്ടല്ലോ ദേവിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ദേവിക്ക് അൻപലി അതേ വർഷം തന്നെ നടത്തി കൊടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഈ കേട്ടത് ഒരു ഭക്തൻ്റെ അനുഭവ സാക്ഷ്യമാണെങ്കിൽ ഇവിടെയുള്ള ഓരോ ഭക്തർക്കും പറയാൻ ഇതുപോലെ 100 അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദേശമൂർത്തിയായ മഹാവിഷ്ണുവിനെക്കുറിച്ചും ഭഗവതിയെക്കുറിച്ചും പറയുമ്പോൾ ഇവിടുത്തുകാർക്ക് 1000 നാവാണ് ഓരോ ഭവനങ്ങളിലും അതിൻ്റേതായ അമ്മയുടേതായ ഐശ്വര്യം ഓരോ ഭവനങ്ങളിലും ഞങ്ങളുടെ 106 കരയോഗ കുടുംബങ്ങളിലും ഈ ദേശത്തിൻ്റേതായ എല്ലാ കുടുംബങ്ങളിലും ഈ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ ഞങ്ങൾ വളരെ ഭക്തി നിർഭരമായി ഏത് കാര്യത്തിനും അമ്മയെ ഏത് നാട്ടിൽ പോയാലും അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അമ്മയെ വിളിച്ചാൽ അമ്മ ആ വെളിപ്പുറത്തുണ്ടാവുകയും ചെയ്യുന്നുണ്ട് മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 5 നാരങ്ങ വിളക്ക് ഭക്തജനങ്ങൾ കത്തിക്കാറുണ്ട് അത് ഓരോ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് അത് ആ വഴിപാട് നടത്തുന്നത് അതുപോലെ തന്നെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച അന്നദാനം ഇവിടെ വനിതാ സമയത്തിൻ്റെ പ്രവർത്തനത്തിൽ നടത്തുന്നുണ്ട് ഞാൻ ചെറുപ്പകാലം മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയുടെ നടയിൽ വരികയും അമ്മയുടെ മതപാഠശാല പഠനത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഉള്ള എൻ്റെ മുമ്പോട്ടുള്ള ഓരോ യാത്രയും അമ്മയുടെ ഒരനുഗ്രഹം തന്നെയായിരുന്നു എല്ലാ തരത്തിലും അമ്മ എന്നെ കൈപിടിച്ച് കയറ്റാറുണ്ട് ശ്രീമാൻ കുളങ്ങര ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭഗവാനും ഭഗവതിയും ഏത് നമ്മുടെ കഷ്ടകാലങ്ങൾക്കാണെങ്കിലും നമ്മൾ
മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഭഗവാനും ഭഗവതിയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലേത്. പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവ കാര്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ വനിതകളെല്ലാം താലപ്പൊലിക്കാണെങ്കിലും എതിരേപ്പിന് എല്ലാം ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി സഹകരിക്കുകയും എല്ലാം ചെയ്യും. പിന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു ബാലസമാജം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മിക പഠന ക്ലാസ്സും ഉണ്ട്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അതിനകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാലസമാജത്തിലാണെങ്കിലും ഇതിനു മുമ്പുള്ള കാലങ്ങളിലാണെങ്കിലും അതിനകത്ത് സഹകരിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും എല്ലാവർക്കും ഓരോരോ ഭാവിയിലേക്ക് ഓരോരോ നല്ല ചുവടുവയ്പ്പോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഭഗവാനും ഭഗവതിയും. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്നല്ലെങ്കിലും ഈ നാട്ടിൻ്റെ മരുമകനാണ്. എൻ്റെ സ്ഥലം അയിരൂരാണ്, കോഴഞ്ചേരിക്ക് അടുത്തുള്ള അയിരൂരാണ്. എങ്കിലും കഴിഞ്ഞ 35 വർഷമായി അമ്മയുടെ ദർശനത്തിന് ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോഴെല്ലാം അമ്മയുടെ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. ഈ ഇവിടുത്തെ പള്ളികളൊക്കെ കണ്ടിട്ടുണ്ട്. വിഷു കാലത്തെ വളരെ വിശേഷമാണ്. വളരെ ശക്തിയുള്ള അമ്മയും വിളിച്ച വിളിപ്പുറത്ത് വരുന്ന അമ്മയുമാണ്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന മേടസംക്രമ മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പറ വഴിപാട്, അൻപൊലി വഴിപാട് എന്നിവ പ്രസിദ്ധമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ മേടസംക്രമ മഹോത്സവം ഭക്തർ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളായിട്ട് അമ്മയ്ക്ക് പര വഴിപാടുകൾക്ക് പുറമെ അൻപൊലി വഴിപാടുകളും അരിപ്പറ വഴിപാടുകളും ഒക്കെ വളരെ പ്രാധാന്യമേറിയതാണ്. അതേപോലെ തന്നെ ഇവിടെ വിഷുവിന് പള്ളിവിളക്ക് ദർശനം ഏറ്റവും വലിയ ഒരു വിശേഷമാണ്. അതുപോലെ ഇവിടുത്തെ പ്രസിദ്ധമായ മേടസംക്രമ മഹോത്സവം ചരിത്ര പ്രസിദ്ധമാണ്. എല്ലാ വിഷുവിൻ്റെ തലേദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടന്നു വരുന്നത്. പള്ളിവിളക്കുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലങ്ങളിൽ ഉള്ള ആൾക്കാരെല്ലാം തന്നെ വെളുപ്പിനെ 5 മണിയോടുകൂടി ഈ ക്ഷേത്രത്തിലെത്തി പള്ളിവിളക്ക് ദർശനം ഒരു വലിയ ഉത്സവമായി തന്നെ നമ്മൾ ഇവിടെ ആഘോഷിച്ച് വരികയാണ്. ഇരുകരയോങ്ങളുടെയും ഉടമസ്ഥരാണെങ്കിൽ തന്നെയും ഇതര ഹിന്ദു മതസ്ഥരെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ കാര്യങ്ങളിലും അതുപോലെയുള്ള പറയടിയിലെ മണ്ഡലച്ചിറപ്പ് മഹോത്സവം, നവരാത്രി മഹോത്സവം, ആണ്ടുപിറപ്പ് മഹോത്സവം എന്നിവയിലെല്ലാം തന്നെ ഭക്തിപുരസരം പങ്കെടുത്തു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഏതാണ്ട് ഒരു 58-59 വരെ ഇവിടെ കാവടിയാട്ടം ഒരു പ്രധാന വഴിപാടായിരുന്നു. അത് പടിഞ്ഞാറു നിന്നൊരു സെറ്റ് വരും, കിഴക്കു നിന്നൊരു സെറ്റ് വരും, എന്നിട്ട് ഇവിടെ വെച്ചായിരുന്നു, ഈ കണ്ടെത്തി വെച്ചായിരുന്നു കാവടിയാട്ടം തീരുന്നത്. പാണ്ഡനാടിൻ്റെ ഭൂപ്രകൃതിയിൽ പരിലസിച്ചു നിൽക്കുന്ന ശ്രീമാൻ കുളങ്ങരയിലെ ക്ഷേത്രസന്നിധിയിൽ നിന്നും ഒരു പകൽ കൂടി അസ്തമിക്കുകയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ അന്തിത്തിരിവട്ടത്തിൻ്റെ പ്രഭയിൽ ക്ഷേത്രാങ്കണത്തിൽ നാരായണ വീചികൾ മുഴങ്ങുന്നു. ശ്രീമത് നാരായണീയം ദശകം 1 ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം
പാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ചുറ്റുവിളക്കിന്റെ കനകപ്രഭയിൽ ഇനി ദീപാരാധന വേള. ശ്രീമാൻ കുളങ്ങരയിലെ വൈഷ്ണവ ശാക്തേയ ചൈതന്യത്തെ തുടർന്ന് നിർവൃതിയുമായി ഈ അമ്പലനടയിൽ നിന്നും നമ്മൾ യാത്രയാവുകയാണ്. വീണ്ടും മറ്റൊരു അമ്പലനടയിലേക്കുള്ള പ്രയാണം.